കവിതയിൽ നിന്ന് സിനിമയിലേക്കുള്ള ദൂരം എത്രയാണ്? കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ്. തിരിച്ചിനി കവിതയിലേക്ക് മടങ്ങി വരുമോ? ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? നല്ല കവിതകള് ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇന്നുണ്ട്. ഈ സിനിമയുടെ കപട ലോകത്ത് നിന്ന് മടങ്ങി വന്നുകൂടെ? സൗകര്യമില്ല, ചളമായെന്ന് തോന്നി. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്, മറ്റാരാളുകൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാറില്ല. അങ്ങയോട് തിരിച്ച് കവിതയിലേക്ക് വരാവോ എന്ന് ചോദിക്കുമ്പോ എനിക്ക് മനസ്സില്ല എന്ന് അങ്ങ് പറയുന്നു. പക്ഷേ കവിത ചൊല്ലുമ്പോ അങ്ങയുടെ കണ്ടമിടറിയതും അങ്ങയുടെ കണ്ണുകൾ നിറഞ്ഞതും താങ്കളിലെ കവി ജീവിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ അഭിമാനത്തോടെ സ്വീകരിക്കും. മതി മതി മതി, കൂടുതൽ സൂചിപ്പിക്കണ്ട. ബ്ലാക്ക്മെയിലിംഗ്. എന്റെ കവിത മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ അടിച്ചു വന്ന അതേ ദിവസം ഞാൻ മഹാരാജാസ് കോളേജിൽ കൂടി വരുമ്പോ ഒരു അധ്യാപകൻ എന്നോട് ചോദിച്ചു, ഇപ്പൊ ഒന്നും കാണാറില്ലല്ലോ. ഞാൻ പറഞ്ഞു, വിനയത്തോടെ ഞാൻ പറഞ്ഞു, ഞാനിപ്പോ ആരെയും കാണിക്കാറില്ല സാറേ. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. അല്ലാതെ എന്താ ചെയ്യാ, ഇതൊക്കെ കള്ളത്തരമാണ്. വായിച്ചല്ലേ പറഞ്ഞു കൊടുക്കണേ. പിന്നെ എന്റെ കവിതയും കൂടി വായിച്ചിട്ട് ചാവാനിരിക്കല്ലേ ഇവിടെ ആളുകള്. ഒരു കവിത 10 ജന്മം വായിച്ചാ തീരില്ല. അതൊന്നും വായിക്കാത്ത ഉപരിപ്ലവമായിട്ട് ഇത് ചെയ്യുന്ന എന്തെങ്കിലും പറയാൻ വേണ്ടി പറയുന്നവന്മാരെ ഒന്നും ഞാൻ വകവയ്ക്കാറേ ഇല്ല. എന്റെ കവിതയും കൂടെ അവസാനത്തെ കവിതയും കൂടി വായിച്ചിട്ട് ചാവാനിരിക്കല്ലേ ഇവന്മാരൊക്കെ. ലോകത്തിൽ നിന്ന് സമാധാനമായിട്ട് ജീവിക്കാൻ വേണ്ടിയാണ് ഡോണി നാട്ടിലേക്ക് വന്നത്. നീ അതിനും സമ്മതിക്കില്ല. ഡോണിന്റെ ശത്രുക്കളുടെ ഏറ്റവും വലിയ തെറ്റെന്താണെന്ന് വെച്ചാൽ അവർ ഡോണിന്റെ ശത്രുക്കളാണ് എന്നതാണ്.